അല്ല, ഇപ്പൊ വലിയ സ്കെയിലില് വലിയ കോസ്റ്റില് ചെയ്യണ സിനിമകൾ പോലും എങ്ങനെ തിയേറ്ററിൽ എത്തിക്കാൻ പെടുന്ന പാട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് തിയേറ്ററിൽ വന്നാൽ തന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് അത് സക്സസ് ആവുക എന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടവും കൂടിയാണല്ലോ. ആക്ച്വലി മീഡിയ നമ്മൾ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ ആ പടം മാക്സിമം ആളുകൾക്ക് എത്തിക്കാനുള്ള ഒരു സഹായമാണ് ചെയ്യേണ്ടത്. അതെ അതെ അതെ. പക്ഷെ അതൊന്ന് നടക്കാത്തടത്തോളം കാലം അവർക്ക് തന്നെയാണ് പിന്നെ അത് വിനയായിട്ട് വരിക. പടങ്ങൾ ഉണ്ടെങ്കിൽ അതുള്ളൂ. അല്ലെ, പൈസ വെച്ചുകൊണ്ട് സിനിമയിലേക്ക് ഇറങ്ങുന്ന പ്രൊഡ്യൂസർമാർ വളരെ കുറവാണ്. അതാണ് വരേണ്ടത്. വളരെ കുറവാണ്. ഇപ്പൊ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഒന്നിന് പറയാൻ മറ്റു സിനിമ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെ, അങ്ങനെയല്ല കാണുന്നത്. കാശുള്ള ആളുകൾ വരണം, അവര് ചെയ്യേണ്ടതാണ്, ബിസിനസ്സാണ് ഇത്, എല്ലാ പലിശക്കെടുത്ത് ചെയ്യേണ്ടതാണോ ഇത് ആക്ച്വലി. അല്ല, അങ്ങനെ വരുമ്പോ ഈ പ്രൊഡ്യൂസർമാരെ സഹായിക്കാൻ നിങ്ങളെ പോലെ താരങ്ങൾക്ക് കഴിയുള്ളൂ. നിങ്ങൾ പൈസ കുറച്ചു കൊടുക്കണം. നമ്മൾ പൈസ കൂട്ടിയിട്ട് വേണം. ചോദിച്ചോക്ക് കുറച്ചു കൊടുത്തില്ല. നിങ്ങളൊക്കെ കുറച്ചു കൊടുത്താൽ പ്രൊഡ്യൂസർമാർ സേഫ് ആവും. നമ്മൾ കൂട്ടുന്നേ ഇല്ല കാശ്. പ്രൊഡ്യൂസർമാരെ രക്ഷ, നമ്മുടെ കാശ് മാത്രമൊന്നുമല്ല. ഇപ്പൊ ഈ പ്രമോഷന് വേണ്ടിട്ട് മീഡിയാസിൽ ചിലവാവുള്ള പൈസയെ കുറിച്ച് അതിനെ കുറിച്ച് ഒരു ചർച്ച നമുക്ക് നടത്തിയാക്കിയിട്ടുണ്ടാവും. അല്ല, ഇപ്പൊ ഒരു സിനിമ എടുത്താൽ എടുക്കുന്നതിൽ കൂടുതൽ പൈസയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി മുടക്കുന്നത്. പണ്ടൊന്നും ആ ഒരു സംഭവം ഇല്ലായിരുന്നല്ലോ. അതാണ് ഇപ്പൊ വിഷ്ണു പറഞ്ഞത്, കറക്റ്റാണ്. അതിനു വേണ്ടി പൈസ മാറ്റി വെക്കണം, അവരും കുറയ്ക്കണം. ഓൺലൈൻ മാർക്കറ്റിംഗ് അതിനു വേണ്ടിട്ട് ഭയങ്കര പൈസ അല്ലേ ചിലവാകുന്നു. അതെ അതെ, ഈ പറഞ്ഞ പോലെ തൊട്ടയും പിടിച്ചൊക്കെ കാശല്ലേ. പിന്നെ വിമർശിക്കാനായിട്ട് മാത്രം ആയത് തുറക്കുന്ന ചില കോക്കുകളും ഉണ്ട്. അതെ അതെ, മനസ്സിലായ അവരൊന്നും അവർക്ക് വിമർശിക്കാനെങ്കിൽ ഈ പടം ഉപകരിക്കുന്നുണ്ടെന്നും അവര് വിചാരിക്കുന്നില്ല. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പോലും അവര് ഉപകരിക്കുന്നുണ്ട് ഈ പടം, ഈ പ്രൊഡക്റ്റ്. അതെ അതെ, നമ്മുടെ തമ്പ്ലൈന് നമ്മുടെ കാർഡും വെച്ചിട്ട് കാണിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർ. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വീതം റവന്യൂ ഷെയർ ആ പ്രൊഡ്യൂസറിന് കൊടുത്താൽ ആ പ്രൊഡ്യൂസറിന് മെച്ചമുണ്ടാവും. കിട്ടുന്നവരുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നമ്മൾ കൊടുക്കാം, ഇതിൽ നിന്ന് കിട്ടുന്ന ഞാൻ കൊടുത്തേക്കാം, അതിലേക്കാ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ല, അത്രയൊന്നും വരില്ല ഒരാൾക്ക് വരുമാനം. വരുമാനം വരുന്നവരുമുണ്ട്, എനിക്കറിയില്ല. ഇതിന്ന് ഒരു വീഡിയോ ഇടണോ, ഇത്ര കാശ് കിട്ടും. പല ചാനലുകളിൽ ഇടുന്ന ഒരു ചാനലായിരിക്കും, അല്ലാണ്ട് പുള്ളിയൊക്കെ നടക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂട്ടം നിന്നാണ് ഇപ്പൊ വാദിക്കണം. ഞാൻ ഇനി ഈ ഓൺലൈൻകാരെ എന്നെ ഒറ്റപ്പെടുത്താലും വേണ്ടില്ല. ഞാനത് പല ആളുകളെ വിളിച്ച, പല പ്രൊഡ്യൂസർമാരും ഞാൻ പ്രൊഡ്യൂസറിന്റെ കൂടെ ഇരുന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന റേറ്റ് ഇതാണ് റേറ്റ്. ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കാത്ത ആളുകളുണ്ട്. പബ്ലിസിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാശ് വാങ്ങില്ല, ഒറ്റ ഇന്റർവ്യൂകളും കോളേജ് അവരൊന്നും കാശ് വാങ്ങും. കാരണം നമ്മൾ കാശ് ഉണ്ടാക്കേണ്ടത് അവിടെ നിന്നല്ല, നമ്മൾ പടം ചെയ്തിട്ട് കാശ് ഉണ്ടാക്കും. പക്ഷെ ഇവര് കാശ് ഉണ്ടാക്കേണ്ടത് ഇന്നാണ്. അല്ല, ഉൾക്കാണത്തിൽ നിന്ന് പൈസ ഉണ്ടാകണ ആകമാണ് കേട്ടോ. കുറച്ചുനേരം മിണ്ടാണ്ടിരുന്നോണ്ടായിരിക്കല്ലേ. അല്ല, ഉൾക്കാണത്തിന് പറഞ്ഞോണ്ട് അങ്ങനെ അവർക്ക് നമ്മളെ പോലെ എപ്പോഴും കണ്ടിന്യൂസ് പടം ചെയ്യാൻ പറ്റില്ല. അവർക്ക് അങ്ങനെ ക്യാരക്ടേഴ്സ് വരൂല്ല കണ്ടിന്യൂസ്ലി. ഈ തുല്യവേതനം വേണമെന്ന് പറഞ്ഞാൽ തുല്യവേതനത്തിന്റെ കാര്യം പറയരുത്, യോജിക്കുന്നുണ്ടോ? ഇല്ല, അത് ഓരോരുത്തരും മാർക്കറ്റ് അനുസരിച്ചുള്ള വേതനം ഉണ്ടാവുള്ളൂ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആവുമ്പോ അവരെ ശമ്പളം തന്നെ മന്ത്രിക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നടക്കില്ല, നടക്കില്ല, നടക്കില്ല. മാളവിക അതിനകത്ത് യോജിപ്പുണ്ട് എന്ന നിലയിൽ. തുല്യ വേതനത്തിന്റെ കാര്യത്തിൽ ഒരു വനിത എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്ത്രീ എന്ന നിലയിൽ വ്യക്തികൾക്ക് അനുസരിച്ചല്ലോ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക്. സ്ത്രീകൾക്കും അങ്ങനെയല്ല ഒരു വേദന നിർണയിക്കുന്നത്. അത് എല്ലാ ഫീൽഡിലും അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എല്ലാ മേഖലയിലും ഇല്ല, അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. ഒരു മേഖലയിലും ഒരു മേഖലയിലും ഇല്ല. ജെൻഡർ ബേസ്ഡ് അല്ലെന്നേ അത്. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഇല്ലേ, പാത്രം കഴുകുന്ന അപ്പൂപ്പൻ എത്ര വയസ്സൊന്നും അറിയോ? അവര് ചെയ്യുന്ന വർക്കിനനുസരിച്ചാണ് എനിക്ക് മിക്കപ്പോഴും. അത് വർക്കിനനുസരിച്ചല്ല, അവരെ മാർക്കറ്റിനനുസരിച്ച്. സിനിമയില് ബിസിനസ് ഏതൊരു ഫീൽഡ് ആയാലും ആ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം മാളവിക യോജിക്കുന്നില്ലേ? എനിക്ക് കിട്ടുന്ന ആയിരിക്കില്ല ഇപ്പൊ വേറെ ഒരാൾക്ക് കിട്ടുന്നുണ്ടാവാ. റീമയാണെങ്കിലും അല്ലെങ്കിൽ പാർവതിയാണ്, അവരെ ശമ്പളം കിട്ടാതെ ആണുങ്ങൾ എത്ര പേരുണ്ട് നായകന്മാര്? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അവരോടൊപ്പം തന്നെ അഭിനയിക്കുമ്പോ ആ പൈസ കിട്ടാത്തവരുണ്ട്. അപ്പൊ അവര് തുല്യവേതനത്തിനെ കുറിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഓരോരുത്തരും മാർക്കറ്റിനും ബിസിനസിനും അനുസരിച്ച് കിട്ടുള്ളൂ. എല്ലാ സ്കൂളിലും അധികം സ്ത്രീകളാണ് പ്രിൻസിപ്പാൾ ആവുക അല്ലേ? അതിന്റെ താഴെ മാഷുമാരും ആണുങ്ങളും വർക്ക് ചെയ്യുന്നില്ലേ? അവർക്ക് അതിന്റെ എത്ര ശമ്പളം കിട്ടും? കിട്ടില്ല. ചിലപ്പോ സീനിയോറിറ്റി വെച്ചിട്ട് മാത്രം അവിടെ ശമ്പളം ചിലപ്പോ കൂടിയായിരിക്കാം. എന്നാൽ കൂടി അതങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. ചിലപ്പോ അച്ഛനേക്കാളും കൂടുതൽ ശമ്പളം അമ്മയ്ക്കല്ല കിട്ടുക ഒരു വീട്ടിൽ തന്നെ ഇല്ലേ? അവിടെ അങ്ങനെ അല്ലായിരുന്നു. ഡാഡി ആ അമ്മയ്ക്ക് ടീച്ചർ എല്ലാ മാസവും കറക്റ്റ് ശമ്പളം കിട്ടും. ബിസിനസ് ചെയ്യുന്ന ഡാഡിക്ക് എല്ലാ മാസം അങ്ങനെ കിട്ടണമെന്നില്ല. ഇല്ല ഇല്ല, അനുഭവങ്ങളാണ് എല്ലാം. പഠനത്തിലൂടെ പറയുന്ന ഒരാളാണ് ഷൈൻ. പഠിച്ചിട്ടൊന്നല്ല പറയണത്. മലവ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഉദ്ഘാടനം ഒക്കെ എങ്ങനെയുണ്ട്? ഉദ്ഘാടന പരിപാടികൾ എല്ലാ പെൺകുട്ടികളോട് തന്നെ പറയണേന്നുള്ളൂ. പക്ഷേ എല്ലാ പെൺകുട്ടികളും ഒരേ രീതിയിൽ ഭംഗിയുള്ളവരാണ്. മാറ്റി പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഡയലോഗ് ഒന്ന് മാറ്റി പിടിക്കേണ്ട ഉദ്ഘാടന വേദിയിലാണ് കൂടുതൽ ഇപ്പൊ മാളവിയെ കാണുന്നത്. നിങ്ങളെ ഉദ്ഘാടന വേദി കാണാറുണ്ടല്ലോ, എല്ലാ വീഡിയോയും കാണാറുണ്ട്. സീരിയസ് ആണ്, ഉദ്ഘാടന എല്ലാ വീഡിയോ കാണാറുണ്ട്. ഒരാൾക്ക് പറയാൻ അവസരം കൊടുക്കുക. പക്ഷേ രാവിലത്തേക്കാളും നല്ലത് ഇപ്പൊ ഈ മേക്കപ്പ്. മേക്കപ്പ് ചെയ്യുന്ന ഡ്രസ് മാത്രം അറിയിട്ടുള്ളു. ഇതിലേക്ക് ഉദ്ഘാടന വേദികളാണ് കൂടുതൽ ഉള്ളത്. സിനിമകൾ എങ്ങനെയാണ് ഇപ്പൊ? സിനിമകൾ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞില്ല. പുള്ളിനെ പറഞ്ഞ സിനിമ രജിസ്റ്റർ ചെയ്യുന്ന അളവ് കുറഞ്ഞു. ഞാൻ ഇപ്പൊ എല്ലാ മാസം ഞാൻ ഒരു മൂവി ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ ആ ബാക്കിയുള്ള നേരം എനിക്ക് ചിലപ്പോ വെറുതെ ഇടയ്ക്ക് വീട്ടിലിരിക്കും. ഡെഫിനറ്റ്ലി ഇരിക്കുന്ന ദിവസം പോവില്ല. നീ പറഞ്ഞു തുടങ്ങിട്ടോ. ഡാൻസ് പ്രോഗ്രാമുകൾ ഉണ്ടാവും, അതുപോലെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാവും. അതൊരു പാർട്ട് ഓഫ് ലൈഫാണ്. അത് എന്നെ വിളിക്കുന്നത് അത് എന്താ പറയാ, അതൊരു ഐശ്വര്യമായ തുടക്കം തുടങ്ങാനായിരിക്കും. പിന്നെ ഞാൻ എന്റെ ഒരു ഫേസ് അതിൽ ഒരു ഇപ്പൊ നമ്മളെല്ലാരും സെലിബ്രിറ്റി എന്നുള്ള ഒരു ഫേസിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ വിളിക്കുന്നുണ്ട്. അതൊരു സന്തോഷം. അത് ഡെഫിനറ്റ്ലി എന്റെ ഫാമിലിക്ക് ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതൊരു ഭാഗമാണ്. ഇപ്പൊ ഉദ്ഘാടനത്തിൽ നിങ്ങൾ മൂന്ന് പേരാണ് ആക്ടേഴ്സ്, മൂന്ന് പേരാണ് മത്സരത്തിലുള്ളത്. അയ്യോ, ഇവിടെ മത്സരമൊന്നുമില്ല. ഹണി റോസ് ഉണ്ട്, പിന്നെ മാളവിക, പിന്നെ അന്നയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? എത്രയോ പേര് ചെയ്യുന്നുണ്ട് അല്ലെ? ഏറ്റവും കൂടുതൽ ഇവരാണ്. ചേട്ടൻ ഇവരെ മൂന്ന് പേരുടെ വീഡിയോസ് പെൺകുട്ടികളുടെ വീഡിയോസ് മാത്രമല്ലേ കാണുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, തുടങ്ങ നിർത്തുക. അല്ല, ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ഞാൻ പറഞ്ഞാല് അങ്ങനെയാണ്. ഞാൻ കൂടുതൽ നിങ്ങളെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നതും ഉദ്ഘാടനത്തിനും പോകുന്നതും. അയ്യോ, അങ്ങനെയില്ല, അതെനിക്ക് തോന്നുന്നില്ല. എന്നെയാണെന്നുള്ളത്, എത്രയോ വർക്കുകൾ വന്നിട്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അങ്ങനെ എന്നെ മാത്രമൊന്നും അല്ല അങ്ങനെ വിളിക്കുന്നത്. വിളിക്കുന്നവരുണ്ടാവും, മറ്റുള്ളവരെ കിട്ടാണ്ടാവുമ്പോ ഞാനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇല്ലാന്നല്ല, അതിപ്പോ ഒരു സന്തോഷം. നമ്മളെ അങ്ങനെ ഓർത്ത് വിളിക്കുന്നുണ്ടല്ലോ. ഇല്ല, അത് കുറുക്കൻ ചെയ്യുന്നതിന്റെ സമയത്ത് പോയി ചെയ്തു. സുഹൃത്തുക്കളുടെ ഒരു സംഭവത്തിന് പോയ സ്വീറ്റ്.